Hi, good evening to all. How are you? The last class we studied parts of computer. Now we are going to learn other parts of computer. All of you look at the board. Other parts of computer. CD or DVD. Pen drive. Printer. Speakers. Once again, CD or DVD. Pen drive. Printer. Speakers. All of you take your IT textbook page number 26. CD or DVD drive. You can store information like documents, music, video and other application in a CD or DVD. CD അല്ലെങ്കിൽ DVD നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? നമ്മുടെ മ്യൂസിക്, വീഡിയോസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്തു വെക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? CD അല്ലെങ്കിൽ DVD ഉപയോഗിക്കുക. അടുത്തത് പെൻ ഡ്രൈവ്. It is used to store information just like a CD or DVD. It is a very small device. It is easy to carry around. CD, അതുപോലെ DVD പോലുള്ള മറ്റുള്ള ഒരു ഡിവൈസ് ആണ് എന്ത്? പെൻ ഡ്രൈവ്. അതും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സേവ് ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പെൻ ഡ്രൈവ്. അതുപോലെ അത് കൊണ്ട് നടക്കാൻ എളുപ്പമായിരിക്കും. ചെറിയൊരു ഡിവൈസ് ആണ് എന്ത്? പെൻ ഡ്രൈവ്. അടുത്തത് പ്രിന്റർ. The printer is used to print our documents. നമ്മുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ പ്രിൻ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? പ്രിൻറ്റർ ഉപയോഗിക്കുക. അടുത്തത് സ്പീക്കേഴ്സ്. ദീസ് ആർ യൂസ്ഡ് ടു ഹിയർ ദി സൗണ്ട് ഫ്രം ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ സൗണ്ടുകളൊക്കെ നമ്മൾ അല്ലേ പുറത്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? സ്പീക്കേഴ്സ് ഉപയോഗിക്കുക. അടുത്തത് ഹെഡ്സെറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേഷൻ ടു പീപ്പിൾ. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ മ്യൂസിക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും? ഹെഡ്സെറ്റ് ഉപയോഗിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ്? ഓക്കെ, ബൈ.